കേരളത്തിൽ ഇത് മത്തിയില്ല കാലം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതോടെ സംസ്ഥാനത്തെ മത്തി കിട്ടാക്കണിയായി തമിഴ്നാട് തീരങ്ങളിൽ സുലഭമായി ഉണ്ടെങ്കിലും കേരള തീരങ്ങളിൽ വല്ലപ്പോഴും മാത്രമാണ് മത്തി ലഭിക്കുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പാവങ്ങളുടെ മത്സ്യമെന്നാണ് മത്തിയെ സ്വതവേ പറയാറുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി മത്തി ഒരു പ്രമുഖനായി മാറിയിട്ടുണ്ടോ എന്ന ചെറിയ സംശയമുണ്ട് വേറൊന്നും കൊണ്ടല്ല മത്തിയെ കാണാനില്ല എന്തുകൊണ്ടാണ് മത്തിയെ കാണാനില്ലാത്തത് എന്ന് നമുക്ക് ഈ മത്സ്യത്തൊഴിലാളികളോട് ഒന്ന് ചോദിക്കാം രണ്ട് മൂന്ന് വർഷമായിട്ട് അങ്ങനെ മൂന്ന് വർഷമല്ലേ ഒരു മൂന്ന് വർഷത്തോളമായി കാണാത്തെ എങ്കിലും ഈ വർഷം രണ്ട് കൂട്ടം മൂന്ന് കൂട്ടമായിട്ട് ഇങ്ങനെ മത്തിയുണ്ട് പക്ഷേ ഇപ്പോൾ മത്തി പിടിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ആളുകൾ മത്തി ചോദിച്ചു വരാറുണ്ടോ സാധാരണ പിന്നെ മത്തി എപ്പോൾ ചോദിക്കുക ആൾക്കാർ മത്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മത്തി ഞങ്ങളെ മുത്ത കടല ഈ കൊല്ലം എന്തായാലും വരും പൊണ്ണത്തടി മുതൽ ഹൃദ്രോഗത്തിന് വരെ മരുന്നാണ് ഈ കുഞ്ഞൻ മത്സ്യം കോവിഡ് കാലത്ത് എല്ലാ രോഗാണുക്കളോടും രോഗാവസ്ഥകളോടും പൊരുതി നിൽക്കണമെങ്കിൽ പ്രതിരോധശേഷി കൂടിയേ തീരൂ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ മത്തി കഴിക്കുന്നത് വഴി പ്രതിരോധശേഷി ഉയർത്താനും സാധിക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ കിട്ടിയിരുന്ന കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും കലവറ കൂടിയായിരുന്നു മത്തി ഇങ്ങനെ എപ്പോഴും മലയാളികളുടെ തീൻമേശയിൽ സ്ഥാനം പിടിച്ച മത്തിയെയാണ് ഇപ്പോൾ കണി കാണാൻ പോലും കിട്ടാതായത് സ്ഥിരമായി മത്തി കഴിക്കുന്നത് കൊണ്ട് ഇനിയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് വയറ്റിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നതിനും മത്തി സഹായിക്കുന്നു ഉയർന്ന അളവിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പതിവായി മത്തി കഴിക്കുന്നവരിൽ യാതൊരു വിധത്തിലുള്ള അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മത്തി മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയത് അതിനാൽ തന്നെ കേരളത്തിന്റെ കടൽ തീരത്ത് മത്തിയുടെ ലഭ്യത കുറയുന്നു എന്ന വാർത്ത മലയാളിയെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്